കേരളത്തിന്റെ ആവശ്യത്തിനുള്ള ജയ അരി ആന്ധ്രയിൽ നിന്നെത്താൻ വൈകും അതേസമയം ഇടനിലക്കാരെ ഒഴിവാക്കി ജയ ഒഴികെയുള്ള മറ്റരിയിനങ്ങളും ആവശ്യവസ്തുക്കളും അടിയന്തിരമായി എത്തിക്കാൻ ആന്ധ്രാ സർക്കാരുമായി കേരളം ധാരണയിലെത്തി കടുത്ത വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ആന്ധ്ര ഭക്ഷ്യമന്ത്രി കെ പി നാഗേശ്വർ റാവുമായി മന്ത്രി ജി ആർ അനിൽ ചർച്ച നടത്തിയത് എണ്ണൂറ്റി കേരളത്തിന് കഴിഞ്ഞ നാലു മാസത്തിനിടെ മാത്രം കിലോയ്ക്ക് കൂടിയത് ആവശ്യത്തിന് ജയ അരി കേരളത്തിന്റെ ആവശ്യം കർഷകരെ ധരിപ്പിച്ച് ഇറക്കി സർക്കാർ മേഖലയിൽ സംഭരിച്ച് ഗതാഗതത്തിന് മാത്രം തുകയിടാക്കി കേരളത്തിൽ എത്തിക്കാനാണ് ധാരണ ചുരുങ്ങിയത് നാലു മാസം പിടിക്കും മറ്റര ഇനങ്ങളും മുളകും പയറും പരിപ്പുമടക്കം സാധനങ്ങളും ഇടനിലക്കാരെ ഒഴിവാക്കി എത്തിക്കാനും തീരുമാനമായി ഓരോ സീസണിലും നിന്ന് സംഭരിക്കാനും അത് ആന്ധ്ര സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ സൂക്ഷിക്കാനും ആ വിലയ്ക്ക് സംഭരിക്കുന്ന സമയത്തുള്ള വിലയ്ക്ക് നമുക്ക് കേരളത്തിൽ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവർ നിർദ്ദേശിച്ചതും അവർ സമ്മതിച്ചു ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് രണ്ട് സ്ഥാപനങ്ങളിലെയും ജോയിന്റ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തി ആ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ റെയിൽവേ പോയിന്റിൽ നിന്ന് നമുക്ക് വിടുതൽ ചെയ്തെടുക്കുക എന്ന രീതിയാണ് ആലോചിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷം ഹെക്ടറിൽ കൃഷി ഇറക്കാനുള്ള വിത്ത് ശേഖരിച്ചിട്ടുണ്ട് കർഷകർക്ക് താൽപ്പര്യവുമുണ്ട് പക്ഷേ എഫ് സി ഐ നേരിട്ട് ജയാരി സംഭരിക്കാത്തതാണ് കർഷകർ കൃഷി ഉപേക്ഷിച്ചതിന് കാരണമെന്ന് ആന്ധ്രാ ഭക്ഷ്യമന്ത്രി പറഞ്ഞു അരിവില നിയന്ത്രിക്കാൻ വിപണി ഇടപെടൽ കാര്യക്ഷമമാക്കുമെന്നും ജയാരി ഒഴികെ അരിയിനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാക്കാൻ അരിവണ്ടി അടക്കമുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ വിശദീകരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് അരിക്ക് മാത്രമല്ല പല വ്യഞ്ജനത്തിനും പൊള്ളുന്ന വില തൂവരപ്പരിപ്പ് ചെറിയുള്ളി സവാള തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും അധികം വില കൂടിയത് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൽപാദനത്തിൽ വന്ന കുറവാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം അടുത്ത വിളവെടുപ്പ് വരെ വിലക്കയറ്റം തുടരാം എന്നാണ് വ്യാപാരികൾ നൽകുന്ന മുന്നറിയിപ്പ് കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് അരിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ് പല ധാന്യങ്ങളുടെയും വലിയ വിലക്കയറ്റം

ഒരു ക്വാളിറ്റി പ്രകാരം കോഴിക്കോട്ടെ പാളയം മാർക്കറ്റാണിത് വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും പച്ചക്കറി എത്തുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റ് പല വ്യഞ്ജന സാധനങ്ങളുടെ കാര്യത്തിൽ പച്ചക്കറിക്ക് പൊതുവിൽ വിലക്കയറ്റം എന്ന് പറയാൻ കഴിയില്ല പ്രധാനമായും ുള്ളി ചെറിയുള്ളി ഈ രണ്ടിനും ഈ രണ്ടിനും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ വില കൂടിയിരിക്കുന്നു ഇപ്പൊ എത്ര കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തെ കണക്ക് നോക്കിയാൽ എത്ര വില കൂടി ഇരുപത് രൂപയുടെ ചോടുകൾ ഇന്നത്തെ നിലവാരം മുപ്പത്തിൽ പ്രൈസാണ് പിന്നെ ഉള്ളിയുടെ കാര്യം ചെറിയുള്ളി അതേമാതിരി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അമ്പത് രൂപത് രൂപ ഇനങ്ങളിൽ ഉള്ളി അല്ലാതെ ബാക്കിയാണ് കൂടി നിൽക്കുന്നത് ഒരു ഭാഗത്ത് അരിയുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു പക്ഷേ ഇതിന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിലക്കയറ്റത്തിന് എന്ത് നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം വരുന്ന ദിവസങ്ങളിലും വിലക്കയറ്റത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന